Assalamualaikum warahmatullahi taala wabarakatuh. Bismillah walhamdulillah. Salatu wassalamu ala asyrafil mursalin wa ala alihi wa sahbihi ajma'in amma ba'd. ബഹുമാന ആദരവുകൾ നിറഞ്ഞ ഉസ്താദുമാരെ, മറ്റു രക്ഷിതാക്കളെ, എൻ്റെ ജ്യേഷ്ഠ അനുജ സുഹൃത്തുക്കളെ, ഒരു നീണ്ട കാലയളവിന് ശേഷം ഈ വേദി നിങ്ങളോടൊത്ത് പങ്കിടാൻ തൗഫീഖ് തന്ന പടച്ച തമ്പുരാനെ ഞാൻ സ്തുതിക്കുകയാണ്. അൽഹംദുലില്ലാഹ് അൽഫമറ. തമസിൻ്റെ കരിമ്പടത്തിൽ ആറാടിയിരുന്ന ആറാം നൂറ്റാണ്ടിലെ അറേബ്യൻ ജനത, തനിക്ക് പിറന്നത് പെൺകുഞ്ഞാണെന്നറിഞ്ഞാൽ ജീവനോടെ കുയിച്ചുമൂടിയിരുന്ന കാലം, മരണശേഷം തങ്ങളുടെ ശവശരീരങ്ങൾക്ക് മദ്യം നുണയാൻ വേണ്ടി മുന്തിരിവള്ളികൾക്ക് തായേ മറമാടണമെന്ന് പാട്ടുപാടി നടന്ന സമുദായം. ഈ സമുദായത്തിലേക്കാണ് സമാധാനത്തിൻ്റെ ദൂതനായി ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വരുന്നത്. വെറും 23 വർഷങ്ങൾ കൊണ്ട് മദ്യക്കുപ്പിയിൽ വീണ ഈച്ചയെ നോക്കി ഹേ നിനക്കെന്ത് ഭാഗ്യമെന്ന് പാടി നടന്നവരുടെ പ്രധാന ശത്രു മദ്യമാണെന്ന് പഠിപ്പിച്ച് കറുത്തവനായ ബിലാലിനെയും വെളുത്തവനായ സൽമാനുൽ ഫാരിസിയെയും ഒരു പാത്രത്തിൽ നിന്ന് ഭക്ഷിപ്പിച്ച് വർണ്ണവിവേചനം മാറ്റി സ്ത്രീ ഉമ്മയാണ്, പെങ്ങളാണ്, ഭാര്യയാണെന്ന് പറഞ്ഞ് സ്ത്രീ സുരക്ഷ ഉറപ്പാക്കി സമുദായത്തെ സമുദ്ധരിച്ച് സമുന്നതിയുടെ സോപാനത്തിലെത്തിച്ച വിശുദ്ധത്തിൻ്റെ വിശ്വഗുരു ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം കൊണ്ടാടുന്ന ഈ വേളയിൽ നബിയുടെ അല്പം അധികം പറയാൻ ഞാൻ ആഗ്രഹിച്ചു പോവുകയാണ്. എന്തിനു വേണ്ടിയാണ് നാം റസൂലിനെ സ്നേഹിക്കുന്നത്? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ആ മഹാമനുഷ്യ ഈ ഭൂമുഖത്ത് പൂജാതനായിരുന്നില്ലായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ നാമൊന്നും ഇത്ര സൗഹാർദ്ദത്തോടുകൂടി ഈ മണ്ണിൽ ഒരുമിച്ചു കൂടിയില്ലായിരുന്നു. ഈ പ്രപഞ്ചം തന്നെ സൃഷ്ടിക്കപ്പെട്ടത് ആ പുണ്യഭൂമാന്റെ പ്രകാശത്തിൽ നിന്നാണ്. ആ പുണ്യഭൂമാന്റെ മധുകൾ പറഞ്ഞു തീർക്കുക എന്നത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അസാധ്യമായ കാര്യമാണ്. ഒരിക്കൽ ഇമാം ബുസൂരി റഹ്മഹുമുല്ലാ ഫസീദത്തുൽ ബുർദ എന്ന വിഖ്യാത കാവ്യം രചിക്കാൻ തുടങ്ങിയപ്പോൾ ഒരു സ്വപ്നം കാണാനിടയായി. ഒരു കുഞ്ഞുകിളി തൻ്റെ ചെറിയ ചുണ്ടുകൊണ്ട് അറ്റമില്ലാതെ പരന്ന് കിടക്കുന്ന മഹാസാഗരത്തിൻ്റെ തീരത്ത് നിന്ന് വെള്ളം കോരിയെടുത്ത് കരയിലേക്ക് കൊണ്ടുവയ്ക്കുകയാണ്. ഇത് കണ്ടുവന്ന ബുസൂരിയും ആ കുഞ്ഞുകിളിയോട് ചോദിച്ചു പോയി, ഹേ കുഞ്ഞുകിളി, നീ എന്താണ് ഇവിടെ ചെയ്യുന്നത്? ഇത് കേട്ട കുഞ്ഞുകിളി യാതൊരു കൂസലുമില്ലാതെ മറുപടി പറഞ്ഞു, ഞാൻ ഈ മഹാസാഗരം വറ്റിക്കാൻ ശ്രമിക്കുകയാണ്. ഇത് കേട്ട ബുസൂരിയും ആ കുഞ്ഞുകിളിയെ പരിഹസിച്ചുകൊണ്ട് പറഞ്ഞു, നിന്റെ ആയുസ്സുകാലം മുഴുവനെടുത്താലും നിനക്കതിന് സാധ്യമല്ല. ഇത് കേട്ട കുഞ്ഞുകിളി പറഞ്ഞു, ഇത് തന്നെയാണ് എനിക്കും അങ്ങോട്ടും പറയാനുള്ളത്. അവിടുത്തെ മദീഹിന്റെ സാഗരം എഴുതി തീർക്കാൻ ശ്രമിക്കുന്നത് മണ്ടത്തരമാണ്. അതാണ് പ്രിയമുള്ളവരെ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. ലൈക്കുകളും ഷെയറുകളും ഇല്ലാതെ, എന്തിന് ഒരു ഫോട്ടോ പോലും ഇല്ലാതെ കോടാനുകോടി ഫോളോവേഴ്സ് ഉള്ള മാനവന്റെ മാനസക്കൊട്ടാരത്തിൽ വായുന്ന ഹബീബായ മുസ്തഫ തങ്ങളെ സ്നേഹിക്കലും ഫോളോ ചെയ്യലും നമ്മൾ ഓരോ മുസ്ലിമാനും അത്യാവശ്യമാണ്. സ്വന്തം ശരീരത്തെക്കാളും ആദരവായ റസൂലിനെ സ്നേഹിക്കണമെന്ന് മൈക്കും കെട്ടി നഗരങ്ങളിലെ കൂടി പാടി നടക്കുന്ന നമ്മൾ റസൂലിനെ സ്നേഹിക്കുന്നുണ്ടോ? ഇല്ല. അള്ളാഹുവിന്റെ റസൂലിന്റെ അനുചരന്മാരുടെ പ്രവാചക സ്നേഹത്തിലേക്ക് നാം ഒന്ന് കണ്ണോടിച്ചാൽ നമ്മുടെ സ്നേഹം എത്ര ക്ലേശകരം. അള്ളാഹ് മക്കയുടെ കോടിപതിയായിരുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അമ്പിയാക്കൾക്ക് ശേഷം ഏറ്റവും ശ്രേഷ്ഠതയുള്ള മനുഷ്യനായി മാറിയത് പ്രവാചക സ്നേഹം കൊണ്ട് മാത്രമാണ്. അവിടുത്തെ മധുഹുകൾ പറയാൻ തുടങ്ങിയാൽ ഇനിയും ഞാൻ നിങ്ങളുടെ സമയം കവരേണ്ടി വരും, അതുകൊണ്ട് ഞാൻ അതിനും മുതിരുന്നില്ല. ഉഹുദ് യുദ്ധം കൊടുമ്പിരി കൊണ്ടപ്പോ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വധിക്കപ്പെട്ടു എന്ന കിംവദന്തി പരന്നപ്പോൾ യുദ്ധക്കളത്തിലേക്ക് ബനു ദിനാർ ഗോത്രത്തിൽപ്പെട്ട ഒരു സ്ത്രീ ഓടി വന്നുകൊണ്ട് ചോദിച്ചു, എവിടെ എന്റെ റസൂൽ? ഇത് കേട്ട സ്വഹാബത്ത് അവരോട് പറഞ്ഞു, ഏ മഹദി, നിങ്ങളുടെ പിതാവ് ഷഹീദായിരിക്കുന്നു. ഇത് കേട്ട സ്ത്രീ ചോദ്യം ആവർത്തിച്ചു, എവിടെ എന്റെ ഹബീബ്? വീണ്ടും സ്വഹാബത്ത് മറുപടി പറഞ്ഞു, ഏ മഹദി, നിങ്ങളുടെ മകൻ ഷഹീദായി. ഇത് കേട്ട സ്ത്രീ ചോദ്യം ആവർത്തിച്ചു, എന്റെ ഹബീബിന് എന്ത് പറ്റി? അവസാനം തന്റെ എല്ലാവരും ഷഹീദായിട്ടും അവിടുന്ന് ആ സ്ത്രീ പറഞ്ഞു, ഫിദാ കാബി വ ഉമ്മി യാ റസൂലല്ലാ. ഇത്രയും റസൂലിനെ സ്നേഹിച്ച ഒരു ജനത, അവരുടെ പിൻഗാമികളായ ഞങ്ങൾക്ക് ഇങ്ങനെ സ്നേഹിക്കാൻ സാധിച്ചില്ലെങ്കിലും അവിടുത്തെ പാത പിന്തുടർന്ന് അവിടുത്തെ സ്വലാത്ത് നിലനിർത്താനും ശ്രമിക്കണം. അവിടുത്തെ മനലിതുകൾ പാടുന്നതും ജന്മദിനം ആഘോഷിക്കുന്നതും ബിദഅത്തായി കാണുന്ന പ്രത്യേക സാഹചര്യത്തിലാണ് നാം ജീവിക്കുന്നത്. ഇങ്ങനത്തെ വിഘടനവാദികളെ മറികടന്ന് നാളെ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കൂടെ ലിവാഉൽ ഹംദ് എന്ന പതാകയ്ക്ക് കീഴിൽ അണിനിരക്കാനും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മുഹബ്ബീങ്ങളാകാനും അള്ളാഹു തൗഫീഖ് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുകയാണ്. വാഖിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തുഹു.